ഒന്നുകിൽ അത് ഒരു ഏതെങ്കിലും ഒരു ചേരിയോട് സമരസപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ചേരി ഇല്ലാതെ പോകാൻ കഴിയുക. സ്വാഭാവികമായിട്ടും എനിക്ക് ചേരി ഇല്ലാത്തടത്ത് നിൽക്കാനായിരുന്നു താല്പര്യം. അങ്ങനെയാണ് നമുക്ക് ഏത് ചേരിയെയും വിമർശിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടാകുമായിരുന്നു. പണ്ട് ബാലരമ വായിക്കുമായിരുന്നു. ബാലരമയിൽ നല്ല നാടകങ്ങൾ വരും, കൊച്ചു നാടകങ്ങൾ, അരമണിക്കൂറൊക്കെ ഉള്ള നാടകങ്ങൾ. അങ്ങനെ ആ നാടകങ്ങൾ വായിച്ച് അതിനോടൊരു താല്പര്യം തോന്നുമായിരുന്നു. അതിനോടൊരു താല്പര്യം തോന്നിയാണ് ഒരിക്കൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ നാടക മത്സരം, തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് സ്കൂളിലെ നാടക മത്സരം നടക്കുന്നു. അപ്പം നാടക മത്സരം നടക്കുമ്പം ഞങ്ങൾ ഒരു സി എൽ ജോസ് എഴുതിയ വഴിത്തിരിവ് എന്ന് പറയുന്ന നാടകം അവതരിപ്പിക്കുന്നു. അതിൽ ഞാൻ ഒരു സ്ത്രീ വേഷമായിരുന്നു. സാവിത്രി എന്ന് പറയുന്ന മുഖ്യ കഥാപാത്രമായിട്ടായിരുന്നു ഞാൻ അഭിനയിക്കുന്നത്. അപ്പം അതിന് സർട്ടിഫിക്കറ്റൊന്നും കിട്ടിയില്ലെങ്കിലും അന്ന് 10-15 നാടകങ്ങളിലൂടെ മത്സരിച്ച് 3rd സ്ഥാനം ആ നാടകത്തിന് ലഭിച്ചു. അതൊരു വലിയ ഒരു ബൂസ്റ്റായിരുന്നു. ഒരു 8th ക്ലാസ്സിൽ അന്ന് ഹൈസ്കൂളെന്ന് പറയുന്ന 9-ഉം 10-ഉം ഉണ്ട്. അപ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ 10th ക്ലാസ്സുകാരോട് വരെ ഏറ്റുമുട്ടിയിട്ട് 3rd സ്ഥാനം കിട്ടി എന്ന് പറഞ്ഞതൊരു വലിയ ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് ശരിക്കും ഒരു ഒരു പ്രേരണ അത് തന്നെയായിരുന്നു. അങ്ങനൊരു സാധനം കണ്ടു എന്നുള്ളത്. പിന്നെ ഒരു നാടകം എന്ന് പറയുന്നത്, അന്ന് എൻ്റെ അച്ഛൻ കെ പി ഗോപാലകൃഷ്ണൻ നായർ, അദ്ദേഹം സ്റ്റേറ്റ് എംപ്ലോയീസ് ആർട്സ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ്റെ ഒരു ഭാരവാഹിയായിരുന്നു. അദ്ദേഹമൊക്കെ ഭാരവാഹിയായിരുന്നു. ഈ സീക്കോ എന്ന് പറയുന്ന സംഘടന എല്ലാ മാസവും ഒരു പ്രൊഫഷണൽ നാടകം, കാർത്തിയരുന്നാൾ തിയേറ്റർ, ടാഗോർ തിയേറ്റർ, അങ്ങനെ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ ഒരു മാസത്തിൽ ഒരു ദിവസം ഒരു പ്രൊഫഷണൽ നാടകം അവതരിപ്പിക്കുമായിരുന്നു. ഈ നാടകം കാണാൻ അച്ഛൻ ഞങ്ങളെ എല്ലാവരെയും കൊണ്ടുപോകും, കുടുംബസമേതം കൊണ്ടുവരും. അങ്ങനെ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടകം, ഗീതായുടെ നാടകം, ആലപ്പി തിയേറ്റേഴ്സിൻ്റെ നാടകം, കോഴിക്കോട് സംഗമം തിയേറ്റേഴ്സിൻ്റെ നാടകം, ഇങ്ങനെ വലിയ വലിയ പ്രൊഫഷണൽ ടീമുകളുടെ നാടകങ്ങൾ കുട്ടിക്കാലത്തെ കാണാൻ കഴിഞ്ഞിരുന്നു. ഓ മാധവനും ഒക്കെ അഭിനയിക്കുന്ന വളരെ പ്രശസ്തമായ നാടകങ്ങൾ, ആ കാലത്ത് വളരെ പ്രശസ്തമായ നാടകങ്ങൾ കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഇതൊക്കെ ഒരു പക്ഷേ എനിക്ക് പിന്നീടുള്ള നാടകത്തോടുള്ള എൻ്റെ താല്പര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ആയിരിക്കണം. മാത്രമല്ല, ആ കാലത്ത് തന്നെ, ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പബ്ലിക് ലൈബ്രറി പോയാൽ ബാക്കി എല്ലാവരും നോവലും ഒക്കെ എടുക്കുമ്പോൾ ഞാൻ എടുക്കാറുണ്ടായിരുന്നത് നാടകങ്ങളാണ്. അന്നെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരെന്ന് പറയുന്നത് പറവൂർ ജോർജ്, സി എൽ ജോസ് ഇവരൊക്കെ എഴുതുന്ന നാടകങ്ങൾ, കടവൂർജി ചന്ദ്രൻപിള്ള ഇവരൊക്കെ എഴുതിയ നാടകങ്ങൾ അവിടെ പുസ്തകങ്ങളുണ്ട്. അവിടെ ഇത് എടുത്തു വെച്ച് വന്ന് വായിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് അങ്ങനെ നാടകങ്ങളുടെ ഒരു അടിത്തറ അങ്ങനെ അന്ന് ഉള്ളിൽ കിടന്നിരുന്നു എന്നും, അത് പിന്നീട് കോളേജ് ജീവിതത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട്, സ്കൂളിനേക്കാൾ കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് നാടകങ്ങൾ എടുക്കാനുമൊക്കെ കുറച്ചുകൂടെ ഒരു മാനസികമായ ഒരു പക്വത അപ്പോഴത്തേക്കും ഉണ്ടായി എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തായാലും ഈ വായനയൊക്കെ തന്നെ ആയിരുന്നു. ഏത് നാടകത്തിനും നാടകത്തിൻ്റേതായ ഒരു രാഷ്ട്രീയം ഉണ്ടാകും. അത് നാടക രചയിതാവ് മുതൽ സംവിധായകൻ വരെ അതിനകത്ത് അതിൻ്റെ ഒരു ഭാഗവുമാണ്. നടന്മാരും അതെ. എങ്കിലും ഈ നാടകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കലാരൂപത്തെ ഇങ്ങനെ രാഷ്ട്രീയപരമായ പ്രചരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശക്തമായ ഒരു രീതി കേരളത്തിൽ എന്തായാലും കൊണ്ടുവന്നത് കെ പി എസ് സി ആണെന്നുള്ളത് പറയാതിരിക്കാൻ നിർത്തിയില്ല. അവർ തന്നെയാണ് വളരെ ശക്തമായ നിലയിൽ അതിനെ കൊണ്ടുവന്നതും. വേദികളിൽ നിന്ന് വേദികളിലേക്ക് ആശയപ്രചരണം കൊണ്ടുവരിക, അങ്ങനെ നടത്തിയിരുന്നു. അപ്പം സ്വാഭാവികമായും കെ പി എസ് സിയുടെ വിജയം കണ്ട് കെ പി എസ് സിയുടെ പിന്നാലെ ആ തരത്തിലുള്ള നാടകങ്ങളുമായി മുമ്പോട്ട് വന്ന അനേകം സംഘടനകളുണ്ടായി. എന്നാൽ അതിന് വിരുദ്ധമായ നിലയിൽ നാടകങ്ങൾ ചെയ്തവരുമുണ്ട്. അതിന് വിരുദ്ധമായ രീതിയിലുള്ള ആശയങ്ങളുമായിട്ട് അത് ഒരു രാഷ്ട്രീയ പ്രചരണം മാത്രമല്ല, കുറച്ചുകൂടി കുടുംബ ബന്ധങ്ങളിലേക്കും ഒക്കെ കുറച്ചുകൂടി ആഴത്തിൽ കടന്നു ചെല്ലുന്ന നാടകങ്ങളുമായിട്ട് ഗീതയുടെ ചാച്ചപ്പനും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ മറ്റൊരു തരത്തിലായിരുന്നു. ഇപ്പം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഇത്
കെ പി എസ് സിയുടെ എന്ന് പറയുന്നത് കെ പി എസ് സി വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ജിഹ്വയായിട്ട് അത് മാറി എന്നുള്ളതാണ്. അതേസമയം തന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറേക്കൂടി വിശാലമായ താൻ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ എല്ലാ ജീവൽ പ്രശ്നങ്ങളിലേക്കും ഉത്തരം ഒന്ന് തന്നെ ഒന്ന് മാത്രമാണ് എന്ന് കരുതാതെ അതിൻ്റെ ജീവൽ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും അതിനുത്തരം തേടുകയും ചെയ്ത മറ്റനേകം നാടകങ്ങളുണ്ട്. അതിനുകൊണ്ട് ഒരു രാഷ്ട്രീയം ഇപ്പം എൻ എൻ പിള്ളയുടെ നാടകമൊക്കെ ആ തരത്തിൽ നമുക്ക് കാണേണ്ടി വരും. അത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയുള്ളതായിരുന്നില്ല, അത് തികച്ചും അന്വേഷണമായിരുന്നു, ജീവിത സമസ്യകൾക്ക് നേരെയുള്ള അന്വേഷണം, ഒരു ഉത്തരം കണ്ടെത്താനുള്ള ഒരു ഓട്ടം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളായിരുന്നു എൻ എൻ പിള്ളയെയും കെ ടി മുഹമ്മദിനെയും പോലുള്ളവരെ ഭരിച്ചിരുന്നത്. അവരെ കൊണ്ടുവന്നത് അതായത് ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെ കുറ്റിയിൽ കെട്ടിയിട്ടപ്പെട്ട പശുക്കളായിരുന്നില്ല അത്തരം ആൾക്കാർ. അതിൻ്റെ ഒരു മാറ്റം അത്തരം നാടകങ്ങളിലുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും പിൽക്കാലത്ത് വന്ന എഴുത്തുകാരിലും ഒക്കെ ഈ സ്വാധീനം, രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം, അത് ഒന്നുകിൽ അത് ഒരു ഏതെങ്കിലും ഒരു ചേരിയോട് സമരസപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ചേരി ഇല്ലാതെ പോകാൻ കഴിയുക. സ്വാഭാവികമായിട്ടും എനിക്ക് ചേരി ഇല്ലാത്തടത്ത് നിൽക്കാനായിരുന്നു താല്പര്യം. അങ്ങനെയാണ് നമുക്ക് ഏത് ചേരിയെയും വിമർശിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടാകുമായിരുന്നു. എങ്കിലും അങ്ങനെ ഈ ഏറ്റവും വിചിത്രമായ കാര്യമെന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു ചേരിയിൽ നിൽക്കാതിരുന്നാൽ അവനെ ഒന്നുകിൽ അരാഷ്ട്രീയക്കാരനാക്കി മാറ്റുകയും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ചേരിയുടെ വിരുദ്ധചേരിയിലുള്ളയാളാണ് എന്ന് മുദ്രകുത്തുകയും ചെയ്യുന്ന ഒരു സമീപനം കേരളത്തിലുണ്ട്. അത് സാഹിത്യരംഗത്തായാലും കൊള്ളാം, നാടകരംഗത്തായാലും കൊള്ളാം, ഏത് കലാരംഗത്തായാലും കൊള്ളാം, അത്തരം ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട്. അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന് വളരെ അപകടകരവുമാണെന്ന് പറയാതിരിക്കാം. കാരണം സ്വതന്ത്രമായ ചിന്ത ഇവിടെ വന്ധ്യംകരിക്കപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ട്. അതിപ്പോഴല്ല, അത് വളരെ ശക്തമായിട്ട് പോകും. ഏതെങ്കിലും ചേരിയിലില്ലാതെ നിനക്ക് നിലനിൽപ്പില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു നില കേരളത്തിലുണ്ട്. അത് നമ്മുടെ വളരെ സ്വതന്ത്രമായ ചിന്തകളെയും നമ്മുടെ സ്വതന്ത്രമായ എഴുത്തിനെയും എല്ലാം വളരെ ശക്തമായി നെഗറ്റീവായി ബാധിക്കുന്നു എന്നുള്ളതും നിസ്തർക്കമായ കാര്യമാണ്. ഈ ആവശ്യം സൃഷ്ടിയുടെ മാതാവ് എന്ന് പറയുന്നത് പോലെയാണ്. കാരണം എനിക്ക് കപാലിക വായിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ചലനമുണ്ട്, നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ചലനം. ആ ചലനം ഒരു നമ്മൾ ആലോചിക്കണം, ഒരു 70-കളുടെ തുടക്കത്തിൽ വളരെ കോളക്കം സൃഷ്ടിക്കുന്ന ഒരു നാടകമായിരുന്നു അത്. 65 ശേഷമുള്ള അതിന് ആ നാടകരംഗത്ത് ഏറ്റവും കൂടുതലൊക്കെ സൃഷ്ടിച്ച നാടകമാണ് കപാലിക എന്ന് പറയുന്നത്. അത് വർഷങ്ങൾക്ക് ശേഷവും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് വർഷങ്ങൾക്ക് ശേഷം വായിക്കുമ്പോഴും അതിനകത്ത് വളരെ ഡ്രമാറ്റിക്കായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അതൊരു പുതിയ ആശയത്തിന്, അല്ലെങ്കിൽ അതൊരു പുതിയ നമ്മുടെ എൻ്റെ ഇതിനകത്ത് ഞാൻ അനാവൃതയായ കപാലിക ചെയ്യുമ്പോൾ ഞാൻ കണ്ടത് കപാലിക എന്ന് പറയുന്ന ഒരു ബോംബെയിലെ എല്ലാവരെയും അടക്കി ഭരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു വേശ്യയെ അവരുടെ ജീവിതകഥ, അവർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള മട്ടിലൊരു ജീവിതകഥ എഴുതിയാൽ ഇപ്പോൾ നല്ല കച്ചവടം നടക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ആ വഴിക്ക് മുന്നേറാൻ ശ്രമിക്കുന്ന പ്രസിദ്ധീകരണക്കാരനെയും, എന്നാൽ അത് തടയാൻ അത് പാടില്ല എന്ന് പറയാം, അല്ലെങ്കിൽ ശരി അല്ലാത്തൊരു കാര്യം എഴുതാൻ പാടില്ല എന്ന് ഏതാണ്ട് കഥാപാത്രം തന്നെ വർഷങ്ങൾക്ക് ശേഷം കഥാപാത്രം തന്നെ ഇവരുടെ മുമ്പിലേക്ക് വന്ന് പറയുകയും ചെയ്യുന്ന ഒരു ആശയത്തിലേക്കായിരുന്നു നമ്മൾ പോയത്. അതിപ്പോൾ ഓരോന്നും വായിക്കുമ്പോഴിപ്പം ഒന്ന് വായിച്ച് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാകുന്നല്ല, അത് നമ്മളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. അത് പ്രത്യേകിച്ച് അപ്പോൾ ഏതെങ്കിലും നമ്മുടെ അടുത്ത് ഒരു വളരെ ഡിഫറൻ്റായ ഒരു ഇത് കഥ പറയാൻ ഒക്കുമോ എന്ന് ഒരു സംവിധായകൻ എന്നോട് പ്രീതി പണിക്കർ ആവശ്യപ്പെടുന്നതാണ്. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോഴാണ് നമുക്കിങ്ങനെ ഈ ഒരു തലത്തിലൊരെണ്ണം ചിന്തിക്കാൻ തോന്നുന്നതും നമ്മളത് ചെയ്യാൻ തയ്യാറാകുന്നത്. അത് ഓരോ ഇപ്പം നാടകം അക്കിത്തക്കിത്തം എന്ന നാടകം എഴുതേണ്ട സാഹചര്യം വരുന്നതെന്ന് പറഞ്ഞാൽ അക്കിത്തക്കിത്തം എന്ന നാടകം എഴുതുന്ന അക്കിത്തം എന്ന് പറയുന്ന മഹാനായ കവിയെക്കുറിച്ച് ഒരു സുവനീർ ഇറക്കുന്ന സമയത്ത് ഉപധ്വനിയുടെ മാനേജിംഗ് എഡിറ്ററായ എൽ വി ഹരികുമാർ എന്നോട് ചോദിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ച് രാജീവ് ഗോപാലകൃഷ്ണൻ എന്തെഴുതാമെന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു
എല്ലാവരും ലേഖനങ്ങൾ എഴുതും, ഞാനൊരു നാടകം എഴുതിത്തരാം എന്ന് പറയുന്നു. ആ നാടകം എഴുതാം എന്ന് പറഞ്ഞ് ഞാൻ പിന്നീട് അങ്ങനെയാണ് അക്കിത്തക്കിത്തം എന്ന നാടകം എഴുതുന്നത്. അത് ഞാൻ ഏതാണ് ഞാൻ പറഞ്ഞത്, ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവെന്ന്. അങ്ങനെ എഴുതേണ്ട ഒരു സാഹചര്യം വന്നു. എല്ലാവരും ലേഖനം എഴുതുമ്പോൾ വളരെ പഠിച്ച് വളരെ ആഴത്തിലുള്ള ലേഖനങ്ങൾ എഴുതുമ്പോൾ എൻ്റെ സൃഷ്ടി കുറച്ചുകൂടെ വ്യത്യസ്തമായി നിൽക്കട്ടെ എന്നുള്ള നിലയിൽ ഞാൻ നാടകം എഴുതി കൊടുക്കുന്നതാണ് അക്കിത്തക്കിത്തം എന്ന് പറയുന്നത്. ഈ സുഹറ പറയാൻ ബാക്കി വെച്ചത് എന്നുള്ളത് ബാല്യകാലസഖി, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാലസഖി വായിച്ചിട്ട് എൻ്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു ഹൈസ്കൂൾ ജീവിതത്തിൽ മുതൽ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നെ വളരെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് സുഹറ എന്തായിരിക്കും ഒടുവിൽ പറയാൻ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന, എന്തായിരിക്കും അവൾ പറയാൻ ബാക്കി വെച്ചത് എന്ന് ഇത് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു നിർത്തുന്ന, മജീദിൻ്റെ ഉള്ളിലെ ഒരു ചോദ്യമായി പറഞ്ഞു നിർത്തുന്ന അവിടെ നിന്നായിരുന്നു അതിൻ്റെ തുടക്കം. അതിൻ്റെ അന്വേഷണമാണ്, എൻ്റെ ഒരു അന്വേഷണമായിരുന്നു അത് എന്താണ് പറയാൻ ബാക്കി വെച്ചിരുന്നുള്ളത്. അത് അങ്ങനെയാണ് സൂറ പറയാൻ ബാക്കി വെച്ചതെന്നുള്ള ടെലിഫിലിമിൻ്റെ ഒരു തിരക്കഥയുടെ എഴുത്തിലേക്കും കടക്കേണ്ടി വരുന്നത്. അത് ഓരോ തവണയും ഓരോ, ഇപ്പം പി കുഞ്ഞിരാമൻ നായരുടെ കഥ മനസ്സിനെ അലോസരപ്പെടുത്തിക്കിയപ്പോഴാണ് സമസ്യാപൂരണം എന്നൊരു നാടകം ചെയ്യാൻ നമുക്ക്, എനിക്ക് ഒരു സംശയപൂർണ്ണം എന്നൊരു നാടകം എഴുതണം. അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തെ പല രീതിയിൽ വീക്ഷിക്കുന്നു, അല്ലെങ്കിൽ പല കോണുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കവിതയേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലെ പാളിച്ചകളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പോയി, കവിയുടെ കാൽപ്പാടുകൾ തേടിയുള്ള എൻ്റെ യാത്രയുടെ ഒരു ഘട്ടമാണ് ഈ സമസ്യാപൂർണം എന്ന നാടകമായി തീരുന്നത്. അങ്ങനെ ഓരോ അത് സ്വാഭാവികം നമ്മുടെ വായനയും നമ്മുടെ അതുണ്ടാക്കുന്ന ഒരു അസ്വസ്ഥതയും അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു പ്രചോദനമെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അത് എഴുതി കഴിയുന്നത് വരെ, പുതിയൊരെണ്ണം ചെയ്യുന്നത് വരെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരുതരം ഇറിറ്റേഷൻ, ആ ഇറിറ്റേഷനൻ്റെ ഒരു പരിണിത ഫലമാണ് ഇത്തരം സൃഷ്ടികളെന്ന് പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും കൈകേയി എന്ന് പറയുന്ന ഒരു കഥാപാത്രം വല്ലാത്ത ഒരു ഏറ്റവും നിന്ദ്യയായ ഒരു സ്ത്രീയായിട്ട് എൻ്റെ മുമ്പിലുണ്ടായിരുന്നു, എല്ലാവരുടെയും മുമ്പിൽ. രാമായണത്തിലെ വളരെ മോശപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് കൈകേയി എൻ്റെ മുമ്പിൽ കിടന്നിരുന്നു. അപ്പം ആ കൈകേയി എന്ന് പറയുന്ന കഥാപാത്രം, പക്ഷേ എന്നാൽ പിന്നീട് വായിച്ച് പല നാടകങ്ങളിപ്പം സി എൻ ശ്രീകണ്ഠൻ നാടകത്രയ ഉൾപ്പെടെ വായിച്ച് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ വന്നിച്ച്, അപ്പോൾ ഇത് വായിച്ച് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചില പ്രതിഷേധങ്ങളുണ്ട്. അപ്പോൾ ആ പ്രതിഷേധങ്ങളുടെ എല്ലാം അതിനപ്പുറം നമ്മൾ ഈ പലരും കാണുന്നതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളുണ്ടോ എന്നൊരു ചോദ്യവും, ഇപ്പോൾ ശ്രീരാമൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു കേവലം മനുഷ്യനായി അവതരിച്ച ഒരു കഥാപാത്രത്തെ ഏറ്റവും നെഗറ്റീവായിട്ട് കാണുന്ന അതിൽ നിന്ന് മാറി, അതുപോലെ കൈകേയി ആയാലും ഒരു വേറൊരു തലത്തിൽ കാണാനുള്ള ഒരു ശ്രമമായിരുന്നു. എന്നാൽ അത് മൂലകഥയിൽ നിന്ന് മാറിയിട്ടല്ല, മൂലകഥയിൽ നിന്ന് മാറിയിട്ടൊന്നുമല്ല, അതിനകത്ത് തന്നെയുള്ള സത്ത അതൊട്ടും ചോർന്നു പോകാതെ എഴുതാൻ കഴിയണേ എന്നൊരു പ്രാർത്ഥനയായിരുന്നു കൈകേയിയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ഞാൻ എഴുതിയ സംവത്സരം ചതുർദശം എന്ന നാടകം. അത് ആകാശവാണിയിൽ അവതരിപ്പിച്ചിരുന്നു. അരങ്ങിൽ എഴുതേണ്ടി ഇരുന്ന ഒരു നാടകം അത് ഏതാണ്ട് ഒരു മണിക്കൂറോളമുള്ള ഒരു റേഡിയോ നാടകമായിട്ട് പിന്നീട് തിരികെയായിരുന്നു. ദ്രോണരുടെ കാര്യവും ഇതുപോലെയാണ്. ദ്രോണരെ സംബന്ധിച്ചിടത്തോളം ഏകലവ്യൻ്റെ പാഠം സ്കൂളിൽ പഠിച്ച കാലം മുതൽ ദ്രോണർക്ക് ഒരു വേറൊരു മുഖമാണ്. ദ്രോണർ ശിഷ്യൻ്റെ ഒരു ശിഷ്യന് വേണ്ടി മറ്റൊരു ശിഷ്യൻ്റെ തള്ളവിരൽ ഛേദിച്ച ഒരു ക്രൂരനായ ഗുരു എന്നുള്ള മുഖമായിരുന്നു ദ്രോണർക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, സമൂഹം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ദ്രോണർ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ അന്വേഷിക്കുകയും കൂടുതൽ ഞാൻ പഠിക്കാൻ ശ്രമിക്കുകയും, പഠനം പൂർണ്ണമാകുന്നില്ല. അതിൽ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെയും നമുക്ക് പൂർണ്ണമായി പഠിച്ച് കഴിയാനൊക്കും എന്നുള്ള വിശ്വാസം എനിക്കില്ല. അപ്പം നമ്മുടെ ഒരു കാരണം ഈ ഹിമാലയത്തോളം വളർന്ന് വലുതായി നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രവും. അപ്പോൾ ആ കഥാപാത്രങ്ങളെയൊന്നും നമുക്ക് സമീപിക്കാനും പറ്റും. നമ്മുടെ ഒരു ഏതോ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ കഥാപാത്രങ്ങളെ സമീപിച്ചപ്പോൾ ദ്രോണർക്ക് അങ്ങനെയല്ല, ദ്രോണർക്ക് ദ്രോണരുടേതായ കുറേയധികം ശരികളുണ്ട് ഈ വിഷയത്തിലുൾപ്പെടെ എന്ന് എനിക്ക് തോന്നുകയും, അങ്ങനെ ആ തോന്നലാണ് ദ്രോണ ഉവാച എന്ന നാടകത്തിലൂടെ ദ്രോണർ സ്വയം
വിമർശിക്കുകയും സ്വയം ചില സത്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു ദ്രോണരും കൃപി എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെ ദ്രോണോവാച എന്ന നാടകമായി തീരുന്നത്. വേലുത്തമ്പി ദളവ നാടകം പലരും എഴുതിയിട്ടുണ്ട്. എന്നാൽ ദളവ വേലുത്തമ്പിയിലേക്ക് ഞാൻ വരുന്നത്, ഞാൻ ആദ്യം ഇത് എൻ്റെ പ്രീഡിഗ്രി സമയത്ത് ഞാൻ പലയിടത്തു നിന്ന് കിട്ടിയ എൻ്റെ ഒരു സുഹൃത്ത് തന്ന ഒരു സ്ക്രിപ്റ്റ്, അത് വെട്ടിയും തിരുത്തിയും മാറ്റിയൊക്കെ ആദ്യമായിട്ട് മോണോആക്റ്റായിട്ട് ദളവ വേലുത്തമ്പിയുടെ അവസാന നിമിഷങ്ങൾ ഞാൻ അങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. അത് ഭയങ്കര സക്സസ് ആയിരുന്നു. പക്ഷേ ഈ ആ പ്രീഡിഗ്രി തലത്തിൽ ആ ക്യാരക്ടർ എൻ്റെ മനസ്സിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തിയോ അത് ഉള്ളിൽ കിടന്ന് ഒരു കനലായിട്ട് കിടന്നതാണ് ദളവ വേലുത്തമ്പി എന്ന് പറയുന്ന ഏതാണ്ടൊരു ഒന്നര മണിക്കൂറുള്ള ഒരു നാടകമായിട്ട് മാറുന്നത്. അത് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചാലും, ഇപ്പം നമ്മുടെ മറ്റ് നാടകങ്ങളിൽ ഈ കുണ്ടറ വിളംബരം എന്ന് പറയുന്ന ഒരു സാധനം, ഈ അദ്ദേഹത്തിൻ്റെ ഒരു വിളംബരം, ആ വിളംബരം ഒരു ശരിക്കും ഒരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു ആഹ്വാനമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രസംഗമായിട്ട് മാറ്റുന്ന ഒരു രംഗമുണ്ട് ഇതിൽ. അത് അതിലെ ഒരു നൂതനമായ രംഗം തന്നെയായിരുന്നു ആ സംഭവം. അങ്ങനെ ആരും നാടകത്തിൽ കുണ്ടറ വിളംബരം പറഞ്ഞു പോവുക എന്നുള്ളതല്ലാതെ സിനിമയായപ്പോഴും അതങ്ങനെ അതിൻ്റെ ആ ഫുൾ ഒരു സ്ട്രെങ്തോടുകൂടി അത് അവതരിപ്പിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊരു മാറ്റമായിരുന്നു. പിന്നെ രണ്ടാമത്, ഇതിനകത്തെ ഈ ഏറ്റവും ഒടുവിൽ മണ്ണടിയിൽ വന്ന് അഭയം തേടിയെത്തുന്ന ദളവ വേലുത്തമ്പി, ഭഗവതിക്ഷേത്രത്തിൽ അവിടെ വരുന്ന ദളവ വേലുത്തമ്പിയുടെ മുന്നിലേക്ക് വൈക്കം പത്മനാഭപിള്ളയും അമ്മയും ഒക്കെ കടന്നു വരുന്നുണ്ട്. ഇത് ആ നാടകത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും, അദ്ദേഹത്തിൻ്റെ മരണമുഹൂർത്തത്തിൽ പോലും അദ്ദേഹം ഇവരെ ഓർമ്മിച്ചിരുന്നുവെന്നും അല്ലെങ്കിൽ അവരുടെ മരണമുഹൂർത്തത്തിൽ അവരദ്ദേഹത്തെ ഓർമ്മിച്ചിരുന്നു എന്നും വളരെ ശക്തമായ രീതിയിൽ തന്നെ പറയാൻ കഴിഞ്ഞ ഒരു സന്ദർഭമായിരുന്നു ആ നാടകത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അവ തന്നെയായിരുന്നു ഒരിക്കലും ഒരു കേവലമായ ഒരു ചരിത്ര നാടകം വെറുതെ പറഞ്ഞു പോകുന്ന ഒരു രീതി ആയിരുന്നില്ല. കുറേ കൂടി അഭിനയ സാധ്യതയും കുറേ കൂടി നാടകീയതയും ഒക്കെ ദളവ വേലുത്തമ്പിയിൽ ഉണ്ടായിരുന്നു. അത് വി എസ് അജയൻ്റെ സംവിധാനത്തിൽ അത് അരങ്ങിലെത്തുമ്പോഴും അത് വലിയ വിജയമായി തന്നെയാണ് പ്രേക്ഷകർ അതിനെ സ്വീകരിച്ചതെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം.